എല്ലാവർക്കും സുഖമല്ലേ. ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. അത് ഇപ്പൊ സീസൺ ആയിട്ടുള്ള മാമ്പഴം വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം തൊലി കളഞ്ഞ് ഇതിന്റെ പഴുപ്പ് മാത്രം എടുക്കാം. മാങ്ങ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പാൽ. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് മാമ്പഴം അരച്ചെടുത്തു. ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാമ്പഴപ്പഴുപ്പ് കുറേശ്ശെ ഒഴിച്ച് പുട്ടുപൊടി കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ പഴുപ്പിട്ട് കൊടുത്ത് കുഴക്കട്ടാ. കുറച്ചും കൂടി ഇതിലേക്ക് പഴുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പുട്ടുപൊടി കുഴക്കുന്ന ആ പാകത്തിന് കുഴച്ചെടുക്കാം. പഴുപ്പ് ചേർത്തിട്ട് പുട്ട് ഉണ്ടാക്കാൻ പാകത്തിനുള്ള പൊടിയുടെ ഇതിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പൾസ് കൊടുത്താൽ മതിയിട്ടാ കറക്റ്റായി കിട്ടിക്കോളും. ഇനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങളിതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഴുപ്പ് ആഡ് ചെയ്തോളൂ കേട്ടോ. മാവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴുപ്പ് വേണ്ട. ഇനി നമ്മൾ പുട്ട് റെഡിയാക്കാം. കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം കുട്ടിയിൽ. പുട്ടും പൊടി ഇട്ട് കൊടുക്കാം. നാളികേരം വയ്ക്കാം. നാളികേരത്തിന് പകരം നിങ്ങൾക്ക് മാമ്പഴം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാമ്പഴം വെച്ച് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് അടച്ച് പുട്ട് വേവിച്ചെടുക്കാം. പുട്ട് റെഡിയായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.